ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ആൻഡ് അതോടൊപ്പം തന്നെ ഇനി പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ എപ്പോഴാണ് ആൻഡ് അത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ആൻഡ് ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രാൻസ്ഫറിന് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഇനി സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആൻഡ് അതുപോലെ ഇപ്പോൾ ഈ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട തുടങ്ങിയവയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സോ നിങ്ങൾക്ക് ഇനി സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയതെല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഇത് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക സോ അതായത് പ്ലസ് വണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്തായാലും ഉണ്ടാവും സോ ലാസ്റ്റ് ഇയേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് എല്ലാ ഇയേഴ്സിലും പ്ലസ് വൺ്റെ സെക്കൻഡ് ട്രാൻസ്ഫർ നടത്താറുണ്ട് സോ അതായത് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ കോഴ്സ് കോമ്പിനേഷനിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി സോ പൊതുവേ ഈ ലാസ്റ്റ് ഇയറൊക്കെ തന്നെ ഈ സെക്കൻഡ് ട്രാൻസ്ഫറോടൊപ്പം തന്നെ ഈ ജില്ലാ ട്രാൻസ്ഫറും കൂടി അവർ നടത്തുന്നുണ്ട് അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയാം ഇപ്പം ഒരാൾ ഒരു വിദ്യാർത്ഥി ആലപ്പുഴ ജില്ലയിൽ ഒരു സ്കൂളിൽ കൊമേഴ്സ് പഠിക്കുന്നു വേണമെങ്കിൽ ആ കുട്ടിക്ക് എറണാകുളം ജില്ലയിലേക്ക് ഇപ്പോൾ കൊമേഴ്സ് മാറ്റി സയൻസിന് വേണ്ടി ട്രാൻസ്ഫറിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ആൻഡ് ഈ സെക്കൻഡ് ട്രാൻസ്ഫറിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം സോ ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആൻഡ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആൻഡ് ഇപ്പോൾ ഈ ട്രാൻസ്ഫറിനൊക്കെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ഇപ്പോൾ ഓൾ ടോട്ടൽ നമുക്ക് കിട്ടിയ മാർക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് മേ ബി ഇപ്പം നിങ്ങളെക്കാളും ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് ഫൈവ് മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും വേണമെങ്കിൽ ട്രാൻസ്ഫർ കിട്ടുന്നത് സോ ഡോണ്ട് വറി നിങ്ങൾക്കും കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട് ആൻഡ് ഈ ട്രാൻസ്ഫറിനൊക്കെ നിങ്ങൾ ഇനിയും അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി വേണം നിങ്ങൾ ഓരോ സ്കൂൾസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്കാളും വളരെ ലോങ് ഡിസ്റ്റൻസ് സ്കൂളിൽ ഇപ്പം നിങ്ങൾ ഓപ്ഷനായിട്ട് കൊടുത്തു മേ ബി നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും ആൻഡ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ അവിടെ ക്യാൻസൽ പോകുന്നതുമായി സോ ഇനി പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ എപ്പോഴായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ വരുന്ന ട്വൻ്റി തേർഡിനായിരിക്കും അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് സോ അതിൻ്റെ റിസൾട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആയിരിക്കും സപ്ലിമെൻറ്ററിയുടെ ആയതുകൊണ്ട് ആൻഡ് ഈ സപ്ലിമെൻ്ററിയുടെ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനുള്ള വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക സോ ആ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മളിനി ഈ സെക്കൻഡ് ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് സോ ആ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ കോഴ്സിന് അവിടെ വേക്കൻസി സീറ്റ് അവൈലബിൾ ആണോ തുടങ്ങിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ ഈ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് വെറുതെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്കൂൾസിന്നും ഓപ്ഷൻ കൊടുക്കാണ്ടിരിക്കുക കാരണമെന്ന് വെച്ചാൽ മേ ബി ഇൻ കേസ് നിങ്ങൾക്ക് ആ സ്കൂൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും പോയി അഡ്മിഷൻ എടുക്കേണ്ടിയും വരും നിങ്ങളിപ്പോൾ ഉള്ള സ്കൂളിൽ അഡ്മിഷൻ ക്യാൻസലായി പോവുകയും ചെയ്യും സോ ഇനി ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഇതുവരെയും ഇനി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അങ്ങനെ പലരും ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ സോ അവർക്ക് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെന്ന് നമുക്ക് അഡ്മിഷൻ എടുക്കാം സോ അത് എങ്ങനെയാണ് സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടുനോക്കുക സോ ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക